ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഭയങ്കര സംശയിച്ച്, ഭയങ്കര എന്താ പറയുക, ശങ്കിച്ച് പേടിച്ചൊക്കെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. കാരണം എനിക്ക് ഒട്ടും അറിയില്ല എങ്ങനെ അങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന്. പൊതുവേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഇത് ഫസ്റ്റ് ടൈം അല്ലേ അറ്റംപ്റ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ നല്ല പേടിച്ചാണ് അത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷനാണ് അതിന് കിട്ടിയത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇന്ന്. നല്ല റിസൾട്ട്, ഐ മീൻ നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. നല്ല വ്യൂവും ഉണ്ട് കേട്ടോ ആ വീഡിയോയ്ക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, കുറച്ചും കൂടെ ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് വളരെ സാധാരണ പോലെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സത്യം പറഞ്ഞപ്പോൾ ഒരുപാട് വ്യൂ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടോ ഉണ്ടായിട്ടല്ല. പക്ഷേ എനിക്ക് ഇത്തിരി പേരേ ഉള്ളൂ എങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയും നല്ല ഇത് വരുമെന്ന്, കമൻസ് വരുമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ട് എൻജോയ് ചെയ്ത് എന്താ പറയുക, സഹിച്ച് ഇരുന്ന ആൾക്കാർക്ക് വളരെ വളരെ അധികം താങ്ക്സ് ഉണ്ട് അതിന്. പിന്നെ അപ്പം അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് സജഷൻസും അഡ്വൈസസും എനിക്ക് വരുന്നുണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാൻ പതുക്കെ പതുക്കെ ഓരോ വീഡിയോസിലായിട്ട് ബെറ്റർ ആക്കാൻ വേണ്ടി, ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ബെറ്ററാക്കി കൊണ്ടുവരാം ഇനി വരുന്ന വീഡിയോസിലാണെന്നുണ്ടെങ്കിലും. അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇഷ്ടം ണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇനിയും പറ്റുമ്പോൾ അത് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലികൾ ഒരു ക്യാമറയും കൂടെ വെച്ചിട്ട് കാണിക്കുന്ന സമയത്ത് കുറച്ച് പാടാണ്. ആ ക്യാമറയിൽ അത് ക്യാപ്ചർ ആവുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഓരോ സമയവും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ ഓർക്കണം. അപ്പോൾ അത് ഇത്തിരി സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ഒരു ഡിഫിക്കൾട്ടാണ് അത്. പക്ഷേ എനിക്കത് ഇത്രയും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഡിഫിക്കൽട്ടിയൊക്കെ ഞാൻ മറക്കും. കുഴപ്പമില്ല, ഇനിയും ഒരു അവസരം വരുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു സ്കിന്നിനെ, അതായത് ഫേസിൻ്റെ സ്കിന്നിനെ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കാര്യമാണ്. അതെന്താന്ന് പറഞ്ഞാൽ കൊറിയൻ ഫേസ് മാസ്ക്. അതിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതല്ല മാസ്ക്, ഇത് മാസ്ക് വന്ന പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്ലാം വേദ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക്. ഗ്ലാം വേദ, ഓക്കെ. ഇതിന് മുന്നേ ഞാൻ വേറെയും പല ബ്രാൻഡിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ് മാസ്ക്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതിൻ്റെയൊക്കെയാന്ന് പറഞ്ഞാൽ ഫേസ് ഷോപ്പിൻ്റെ, ഫേസ് ഷോപ്പ്, ദ ഫേസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ, പിന്നെ ഗുഡ് വൈബ്സിൻ്റെ, അങ്ങനെ ഒരു രണ്ട് മൂന്ന് ബ്രാൻഡിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം നല്ലതാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒട്ടുമിക്ക ബ്രാൻഡിൻ്റെയും ഫേസ് മാസ്ക് നല്ലതാണ്. ഈ ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റാണ്. അത് ഒരു ടിഷ്യൂ പോലത്തെ, ഒരു പേപ്പർ പോലെ തന്നെ ഒരു ഒരു മെറ്റീരിയലാണ്. അതിൽ നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സിൻ്റെ ഈ ഭാഗത്ത്, കണ്ണ്, മൂക്ക്, ലിപ്സ്, ഈ ഐബ്രോസിനുണ്ടാവില്ല, അത്രയും ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാവും. ബാക്കി ഭാഗം ഫേസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഓഫ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സെറംസ് ആണ് അതിൽ ഫുള്ളായിട്ടുള്ളത്. പല പല ടൈപ്പ് ഓഫ് സെറം. ഓരോ ഫേസ് മാസ്കും ഓരോ സ്കിൻ കൺസേണിനെ അഡ്രസ്സ് ചെയ്യുന്ന ഫേസ് മാസ്കുകളായിരിക്കും. ചിലത് വളരെയധികം ഡ്രൈ ആയിട്ടുള്ളതിന് ഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫേസ് മാസ്ക് ആയിരിക്കും ഹൈഡ്രേഷൻ ഫേസ് മാസ്ക്. ചിലത് മോയ്സ്ചറൈസിങ് ആണ്, ചിലത് കൂളിംഗ് എഫക്റ്റ് ഉള്ളതാണ്, ചിലത് കൊളാജനാണ്, ചിലത് ഇലാസ്റ്റിസിറ്റി, സ്കിൻ ഇലാസ്റ്റിസിറ്റി കൂട്ടാനുള്ളത്. അങ്ങനെ ഒരുപാട് സ്കിൻ കൺസേൺസിനെ ഒറ്റൊരെണ്ണത്തിൽ അഡ്രസ്സ് ചെയ്യില്ല, അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന പല 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 ഷീറ്റ് മാസ്കാണ്. നമുക്കിത് ഒരുപാട് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആട്ട്, എല്ലാ ബ്രാൻഡിലും, ഒരുവിധം എല്ലാ ബ്രാൻഡിലും. ഇപ്പം ഞാൻ പറഞ്ഞ ഫേസ് ഷോപ്പാണെങ്കിലും, ഗുഡ് വൈബ്സ് ആണെങ്കിലും, ഇപ്പം ഗ്ലാം വേദ ആണെന്നുണ്ടെങ്കിലും, വേറെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഈ ഷീറ്റ് മാസ്കുകൾക്ക്. ജസ്റ്റ് ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഒട്ടുമിക്ക ബ്രാൻഡിലും ഒരുപാട് ഫ്ലേവേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഓരോ ഫ്ലേവേഴ്സും ഓരോ സ്കിൻ കൺസേണിനെ ആയിരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്. അതാണ് ഈ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ. ബേസിക് ആയിട്ട് പറയണമെങ്കിൽ വളരെ സ്കിന്നിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പലതരം സെറംസിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഷീറ്റാണത്. ആ ഷീറ്റ് നമുക്ക് ഫേസിൽ ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട്, അപ്ലൈ ചെയ്യാച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വെക്കുക, മാസ്ക് വെക്കുന്ന പോലെ തന്നെ
ഇങ്ങനെ ഇങ്ങനെ വെക്കുക. അത് ഫേസിൻ്റെ ഷേപ്പിൽ തന്നെയായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാ ഫേസിനും ഫിറ്റുമായിരിക്കും. അപ്പോൾ അത് വെക്കുക, വെച്ചിട്ട് ഒരു 15 to 20 minutes, അല്ല 30 minutes വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. വെക്കുക, വെച്ചിട്ട് ആ ഷീറ്റ് മാസ്ക് അങ്ങനെ അഴിച്ച് മാറ്റാം. ഇതാണ് അതിലൊരു പാക്കറ്റ് എടുത്ത് കാണിക്കാം. ഞാൻ പല പല ഫ്ലേവേഴ്സ് ഉണ്ടായിട്ട്, ഞാനിത് പേർപ്പിൾ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഈ ഗ്ലാംവേദയുടേത്. അതൊരു പാക്കിൽ 8 എണ്ണം ഉണ്ടായിരുന്നു, 550 ആണ് എനിക്കായത്. ഇത് ഓഫറിൽ കിട്ടിയതാണ് എനിക്ക്, 550. ഒരു മിനിറ്റ്, ഞാൻ ഫോണിൽ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അത് പേർപ്പിളിൽ തന്നെ എടുത്ത് കാണിച്ചു തരാം, എനിക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കാണണ്ടല്ലോ അല്ലേ. കാണിക്കാം. ഇത് ഒരു ഇതാ ഇങ്ങനെ ബോക്സിലാണ് വരുന്നത്, ഇങ്ങനെ 8 എണ്ണം ഉള്ള ഒരു പാക്ക്. ഓക്കെ, ഷീറ്റ് മാസ്ക് പാക്ക് ഓഫ് 8. ഇപ്പം ഇതിൽ 650 ആണ് കേട്ടോ കാണിക്കുന്നത്, പേർപ്പിളിൽ റേറ്റ് 650 കാണിക്കുന്നത്. ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് 550 കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ശരിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഷീറ്റ് മാസ്ക് മേടിക്കുന്നതെങ്കിൽ 99 അല്ലെങ്കിൽ 100, അതാണ് എപ്പോഴും അതിൻ്റെ പ്രൈസ് ഉണ്ടാവുക. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡിനും 99 അല്ലെങ്കിൽ 100, അതായിരിക്കും പ്രൈസ് റേഞ്ച്. ഇതിപ്പോൾ എനിക്ക് 8 എണ്ണം 550 കിട്ടി, അപ്പോൾ നല്ല ലാഭമല്ലേ. അതുകൊണ്ട് അങ്ങനെ 8 എണ്ണം അത്രയധികം ഉണ്ടെങ്കിലും വാങ്ങിച്ചു ഞാൻ. ഇപ്പം ഞാൻ കയ്യിലെടുത്തിരിക്കുന്ന കൊലാജൻ ന്യൂട്രീഷൻ ആൻഡ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ആൻറ്റി റിങ്കിൾ, അതിൻ്റെ ഇതാണ്. അപ്പോൾ ഈ ഷീറ്റ് മാസ്ക് അഡ്രസ്സ് ചെയ്യുന്നത്, ഇത് കൊലാജൻ്റെ മാസ്കാണ്, ഇത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്കാണ്. പിന്നെ ഇലാസ്റ്റിസിറ്റി ആൻഡ് കൊലാജൻ, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ കൊലാജൻ ഉള്ള കാരണം കൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ കൊലാജൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ളത്, റിങ്കിൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെയുള്ളൊരു ഷീറ്റ് മാസ്കാണ് ഇപ്പം ഞാൻ കയ്യിലെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് അത് പാക്കറ്റിൽ ഉണ്ടാവുക. അത് എവിടെ ഒരു ഫേസിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗ്ലാംവേദ എന്ന് എഴുതിയിട്ടുണ്ട്. ഡീപ്പ് ഹൈഡ്രേഷൻ ഫേസ് മാസ്ക് ഷീറ്റ്, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫേസ് മാസ്ക് ഷീറ്റാണിത്. അതിൻ്റെ ബാക്കിൽ ഹൗ ടു യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്തോളന്നില്ല, എന്നാലും ഞാൻ ഇതിലെ ഡയറക്ഷൻസ് ഒന്ന് പറയാം. ആഫ്റ്റർ ഫേഷ്യൽ ക്ലെൻസിങ് സൂത്ത് ദ സ്കിൻ വിത്ത് യുവർ റുട്ടീൻ ടോണിക് ലോഷൻ, അതായത് ഉദ്ദേശിക്കുന്നത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോണർ യൂസ് ചെയ്യാൻ. ഓക്കെ, റുട്ടീനിൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ടോണർ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അത് റുട്ടീനിൽ യൂസ് ചെയ്യുന്ന ടോണിക് യൂസ് ചെയ്യുക. എന്നിട്ട് ടേക്ക് ഔട്ട് ദ ഷീറ്റ് ഫ്രം ദ പൗച്ച് ആൻഡ് അൺഫോൾഡ് ഇറ്റ് ആൻഡ് പുട്ട് ദ മാസ്ക് ഇൻ ടു യുവർ ഫേസ് ടു ഫിറ്റ് യുവർ ഫേസ് കോൺടോർ. ലീവ് ഇറ്റ് 15 to 20 minutes അൻറിൽ ദ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആർ വെൽ അബ്സോർബ്ഡ്. ആഫ്റ്റർ റിമൂവിങ് ദ ഷീറ്റ് അപ്ലൈ ഡെയിലി സ്കിൻ കെയർ പ്രൊഡക്ട്സ് 3 to 5 times a week എന്നാണ് പറയുന്നത്. 3 to 5 times a week യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് എക്കണോമിക്കലി പോസിബിളായിട്ടുള്ളൊരു കാര്യം ആയിരിക്കില്ല, അങ്ങനെ പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ ഇത് ശരിക്കും ഒരു സ്കിൻ പാമ്പറിങ് റുട്ടീനാണ് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് ഒരു ഒരു ഹഗ് കൊടുക്കുന്ന പോലെ, ഒരു പാമ്പറിങ് കൊടുക്കുന്ന പോലത്തെ ഒരു കാര്യമാണിത്. അത് 1 മാസ്കിൽ നെറ്റ് വെയിറ്റ് 25 grams ആണ് ഒരെണ്ണത്തിൽ ഉള്ളത്. ഇനി ഞാൻ അതിൻ്റെ പാക്കേജിങ്ങും ഈ ഇതിൻ്റെ പാക്കേജിങ്ങും ഇത് യൂസ് ചെയ്തപ്പോഴുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അതായത് എന്താ പറയുക, സാധാരണ നമുക്ക് ഞാനിത് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് 7 എണ്ണം 8 എണ്ണം ഓർഡർ ചെയ്താലും ഇതുപോലത്തെ പാക്കറ്റ്സ് ഒരു മറ്റേ പാഴ്സൽ ബോക്സ് ഉണ്ടല്ലോ, കാർഡ്ബോർഡ് ബോക്സിലായിട്ട് വരിക ചെയ്യുക. പക്ഷേ ഇതിൻ്റെ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പാക്കേജിങ് ആണ് ഈ ബോക്സ്, നമുക്ക് എത്ര വേണമെങ്കിലും റീയൂസ് ചെയ്യാം. നല്ല ബോക്സാണ്, നല്ല എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പാക്കേജിങ് ആയിരുന്നു. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഈ ബോക്സ് ഉണ്ടല്ലോ, നമുക്ക് ഇനിയും ഈ ഷീറ്റ് മാസ്ക് കഴിഞ്ഞാലും ഇനി വേറെ ഷീറ്റ് മാസ്ക് വാങ്ങിക്കുമ്പോൾ അതിട്ട് വെക്കാൻ യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഇത് കമ്മലോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും ഇത് യൂസ് ചെയ്യാം. നല്ല കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ടുള്ള തന്നെ ഒരു ബോക്സാണ്, അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. എനിക്കിത് വന്നിട്ട് ഫസ്റ്റ് ടൈം ഇതിങ്ങനെ തുറന്നു നോക്കിയപ്പം ഇതിൻ്റെ അടിയിലൊരു ഇതുണ്ട് കേട്ടോ, ഒരു കാർഡ്ബോർഡ് പോലത്തെ, അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഫുൾ വലിയ പെട്ടി നിറച്ച് ഷീറ്റ് മാസ്ക് കിട്ടിയ പോലത്തെ ഒരു സന്തോഷം. അതിൽ 8 days വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് 1 പൊമോഗ്രാനേറ്റിൻ്റെ ആണ് കേട്ടോ, പൊമോഗ്രാനേറ്റിൻ്റെ. അത് ബ്രൈറ്റനിങ് ഗ്ലോ റേഡിയൻസ് മോയ്സ്ചർ ന്യൂട്രിഷൻ, ഇത്രയും കാര്യങ്ങളാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. ബ്രൈറ്റനിങ് ആണ്, കാണുന്നുണ്ടോ എന്ന് അറിയില്ല, വല്ല ചെറിയ ലെറ്റേഴ്സാണ് കേട്ടോ. ബ്രൈറ്റനിങ് ഗ്ലോ എന്താ റേഡിയൻസ് മോയ്സ്ചർ ന്യൂട്രിഷൻ, കണ്ടില്ലേ.
അങ്ങനെ ഓരോന്നും എന്താണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 8 ഷീറ്റ് മാസ്ക് നമുക്കിതിൽ കിട്ടും. ഭയങ്കര എനിക്ക് സന്തോഷമായിരുന്നു ഇത് വന്നപ്പോൾ. എട്ടെണ്ണമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പം ഭയങ്കര സന്തോഷമല്ലേ ഇത്. ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ 1 എണ്ണമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഒരു ഷീറ്റ് മാസ്കിന് നിയർലി 100 രൂപയല്ലേ വരുന്നത്, അത് കാരണം കൊണ്ട് കേട്ടോ. അല്ലാണ്ട് എന്നും യൂസ് ചെയ്യാൻ എനിക്കിഷ്ടമില്ല എന്നിട്ടൊന്നുമല്ല, എന്നും യൂസ് ചെയ്യുന്നതും ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ എനിക്കിതിൽ 1 എണ്ണം യൂസ് ചെയ്ത് കാണിക്കാം, എങ്ങനെയാണ് ഷീറ്റ് മാസ്ക് കിട്ടുന്നത് എന്ന് കാണിക്കാം, എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്ന് കാണിക്കാം. സൂത്തിങ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ആണ് അതിൻ്റെ മെയിനായിട്ട് ഈ ഞാൻ ഇടാൻ പോകുന്ന ഷീറ്റ് മാസ്ക് അഡ്രസ്സ് ചെയ്യുന്ന കാര്യം. ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഡീപ്പ് ഹൈഡ്രേഷൻ്റെയാണ് എടുത്തിട്ടുള്ളത്. സൂത്തിങ് ആൻഡ് ഇലാസ്റ്റിസിറ്റി തരുന്ന ഒരു ഷീറ്റ് മാസ്കാണ്. അതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് മുഖം വാഷ് ചെയ്തിട്ടില്ല, ടോണർ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് പോഴ്സ് ഓപ്പൺ ആയിട്ടിരുന്നുണ്ടെങ്കിൽ അതിലെ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ആ പോഴ്സിൽ കൂടെ അകത്തോട്ട് നന്നായിട്ട് അബ്സോർബ് ആവുമല്ലോ. അതിനുവേണ്ടി വേണമെങ്കിൽ ആവി കൊണ്ടിട്ടും അത് കഴിഞ്ഞിട്ടും ഇത് വെക്കാം കേട്ടോ. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യരുതേ, അപ്പോൾ ബേണിംഗ് സെൻസേഷൻ വരും. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന പോലെ സാധാരണ പോലെ ടോണർ സ്പ്രേ ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. ഭയങ്കര ഡെലിക്കേറ്റ് ആണ് സാധനം, അപ്പോൾ അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് വേണം കേട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ കീറിപ്പോവും. എന്നിട്ട് അതിൻ്റെ ഹോൾസ് നന്നായിട്ട് നോക്കിയിട്ട് കണ്ണിനും മൂക്കിനുമൊക്കെയുള്ള ഹോൾസ് നോക്കി കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഫേസിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ അതിൽ നന്നായിട്ട് പ്രസ് ചെയ്താൽ അതിൽ എക്സസ് ആയിട്ടുള്ള സെറം ഇങ്ങനെ പുറത്ത് വരും. അത് നമുക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ആ പാക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഷീറ്റ് മാസ്ക് എടുത്ത പാക്കറ്റിലും ബാക്കി സെറം ഉണ്ടാവും, എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് കയ്യിലും കാലിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു 20 to 30 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ സ്കിന്നാണ്, നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നില്ലേ, നല്ല സുഖമുണ്ട്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 3 to 5 minutes നമുക്ക് ആ സെറം, ബാക്കിയുള്ള സെറം വെച്ച് ഇങ്ങനെ അപ്വേർഡ് മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴുകി കളയണം എന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ മുഖത്ത് വയ്ക്കാം. ഭയങ്കര ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം വെച്ച് മാത്രം കഴുകി കളയുക. എന്നിട്ട് എൻജോയ് യുവർ സ്കിൻ. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ആൾക്കാർക്ക് ഷീറ്റ് മാസ്ക് എന്താണ്, ഫേസ് ഷീറ്റ് മാസ്ക് എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ. ഭയങ്കര നല്ലത് കേട്ടോ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണ്. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു പതുപതുത്ത ഫീലിംഗ് ആണ്. പിന്നെ വാഷ് ചെയ്ത് കളയേണ്ട ഒരു കാര്യമില്ല, അത് വാഷ് ചെയ്ത് കളയേണ്ട, അത് അങ്ങനെ കീപ്പ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ രാത്രി കിടന്നുറങ്ങാം. ഇട്ടിട്ട് വെയിലത്തേക്ക് ഒന്നും ഇറങ്ങരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഗുലർ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ചെയ്യും ചെയ്യാം. ഓക്കെ, ഒരുപാട് നേരം അടുക്കളയിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ചൂടൊക്കെ കൊണ്ടിട്ട് ഒരുപാട് നേരം ജോലിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ മുഖത്തിന് തന്നെ നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യും. അല്ലാതെ മുഖം ഒന്നിങ്ങനെ നമുക്കിങ്ങനെ ആ എന്നായ പോലെ ഫീൽ ചെയ്യില്ല. ആ ഇടയ്ക്ക് ക്ഷീണം തോന്നുക, മുഖത്തൊക്കെ ക്ഷീണം തോന്നുക, നമുക്കിങ്ങനെ കണ്ണിനൊക്കെ ഒരു തളർച്ച പോലെ ഫീൽ ചെയ്യുക, മൊത്തത്തിലൊരു ഡള്ളായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഒരു ഷീറ്റ് മാസ്ക് എടുത്തങ്ങോട്ട് വെക്കുക. നല്ല സുഖമാണ് ശരിക്കും. ഒരു 20 മിനിറ്റ്സൊക്കെ ഇത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ മുഖത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പായിട്ടുള്ള ഫീലിംഗ്. എന്നിട്ട് നല്ലൊരു ഫാനൊക്കെ ട്രെയിൻ്റെ ചുവട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, മുഖത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ശരിക്കും ഇത് കഴുകി കളഞ്ഞില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓയിലി സ്കിന്നാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വെറുതെ വാഷ് ചെയ്താൽ മതി, ഒരു സോപ്പും ഒന്നും ഉപയോഗിക്കരുത്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, തുടയ്ക്കുക, എൻ്റെ മോയ്സ്ചറൈസർ ഇടുക. ഈ പരിസരത്തുള്ള പട്ടികൾ മുഴുവനും കുറയ്ക്കുന്നുണ്ട്, കൂടെ നമ്മുടെ കൊക്കോയും കുറയ്ക്കുന്നുണ്ട്. കുറേ നേരമായി തുടങ്ങിയിട്ട് ഞാനിത് കഴിഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. അതുകൊണ്ട് പറയുകയാണ് കേട്ടോ, കേക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോ എന്ന് എനിക്കറിയില്ല, എന്തിനാണ് ഇങ്ങനെ കുറയ്ക്കണമെന്ന് അറിയില്ല. അപ്പുറത്തെ വീട്ടിൽ, തൊട്ടപ്പുറത്തൊരു വീട്ടിലൊരു പട്ടിയുണ്ട്, പിന്നെ കൊക്കോ ഉണ്ട്. അല്ലാതെ ഈ സ്ട്രീറ്റിലൊരു 10 സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ഈ കൊക്കോയും അപ്പുറത്തെ വീട്ടിലെ ലാബാന്ന് തോന്നുന്നു, അപ്പുറത്തെ വീട്ടിൽ രണ്ടും കൂടെ ഭയങ്കര ബഹളം. കം ബാക്ക് ടു ദ പോയിന്റ്. അതായത് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ്. ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങിച്ച് വെക്കാനും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് പേർപ്പിള്, നൈക്ക,
ആമസോണിൽ ഞാൻ ഇതുവരെ വാങ്ങിച്ചു നോക്കിയിട്ടില്ല. സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടാവും, ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, പല 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 ബ്രാൻഡിൻ്റെ കിട്ടും. ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്തു എന്ന് മാത്രം. എനിക്ക് ഇതിൻ്റെ മാസ്കിൻ്റെ ഷേപ്പ്, കട്ടിങ് ചെയ്ത ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലസ് നല്ല സ്മെല്ലാണ്, നല്ല ഓഫറാണ്, അതും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ. മേക്കപ്പ് വേണ്ടുന്നതായിട്ട് എപ്പോഴും ഹെവി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്കിന്നിനെ നമ്മൾ അത്രയും ടോർച്ചർ ചെയ്യാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പാമ്പർ ചെയ്യുക, എപ്പോഴും ടോർച്ചർ കൊടുക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് പാമ്പർ ചെയ്യുക. ആരാ ഒരു പാമ്പറിങ് ആഗ്രഹിക്കാത്തത് അല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ്, എന്തെങ്കിലും എന്താ പറയുക, സ്കിൻ കെയർ റിലേറ്റഡ്, ഹെയർ കെയർ റിലേറ്റഡ്, അല്ലെങ്കിൽ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സ് അറിയില്ല, ഇന്ന സാധനം ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളായിരുന്നു, ഇതിനെ പറ്റിയൊന്ന് കേട്ടാൽ കൊള്ളായിരുന്നു, ഇതെന്താണ് നമ്മുടെ ഫേസിൽ ചെയ്യുന്നതെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്താണെങ്കിലും പറയുക. എന്നെ കൊണ്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാം. ഹോണസ്റ്റ് ആയിട്ടുള്ള ഇത് പെയ്ഡ് റിവ്യൂ ഒന്നും അല്ല കേട്ടോ, ഞാൻ എനിക്ക് തോന്നിയിട്ട് ഉപയോഗിച്ച് തോന്നിയിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കാണിക്കാനേ ഉള്ളൂ. അപ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്താണെങ്കിലും ഒരു ലൈക്ക് തരണം, എന്താണെങ്കിലും തരണം കേട്ടോ. ബാക്കി വീഡിയോസും മൊത്തം എൻ്റെ ചാനലിൽ കയറിയിട്ട് ബാക്കിയുള്ള എല്ലാ വീഡിയോസും എടുത്ത് കാണണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്താണെങ്കിലും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. ഇതിങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ അതിങ്ങനെ നീലയായിട്ട് മാറും. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ തിരിച്ചു വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.